ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വാർത്ത. ആ കൊലപാതക വിവരം പുറത്തു വന്നത് കൊലപാതകം നടന്ന് ഏറെ കാലങ്ങൾക്ക് ശേഷം ദൃശ്യം സിനിമയിലെ ആ രംഗങ്ങളുമായി കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ പലപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൻ നായർ തിരികെയാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ വീണ്ടും കാണുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ പോവുകയാണ്. കണ്ണൻ, ഈ നടപടിക്രമങ്ങൾ എത്ര നേരം ഇനി നീണ്ടു നിൽക്കും? രതീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ മൊഴി സ്വാധീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്ത് ലഭിച്ചിരിക്കുന്നു. രണ്ടര വർഷം മുമ്പാണ് ഈ കൊലപാതകം നടന്നത്. ഇപ്പോൾ എല്ലിന്റെ കഷ്ണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം ഷാജി പീറ്ററെ അഞ്ചൻ സജിൻ പീറ്റർ തലക്കടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി സ്വാധീകരിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ആ തെളിവ് പോലീസിന് ലഭ്യമായിരിക്കുന്നു. ഈ പറയുന്ന ഷാജി പീറ്ററെ എന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ, എല്ലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ പത്രയോടുകൂടിയാണ് ഈ നടപടിക്രമങ്ങൾ, ഈ എല്ലിന്റെ കഷ്ടങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. ആ നടപടിയിൽ പോലീസ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാര്യം ഈ കേസിൽ ഡി എൻ എ പരിശോധന അടക്കം നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി ഇത് ഷാജി പീറ്റർ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇതിൽ മൃതദേഹം തുറന്ന് പുറത്തെടുത്ത് പരിശോധനയ്ക്കായി ശേഖരിക്കുന്നത്. 2018 ഓഗസ്റ്റ് 25 തീയതി തിരുവോണനാളിലാണ് കൊലപാതകം നടക്കുന്നത്. വളരെ കാലമായി വീടിന് പുറത്തായിരുന്നു, പല സ്ഥലങ്ങളിലും ജോലിക്ക് മറ്റുമായി പോയിരുന്ന ആളായിരുന്നു ഷാജി പീറ്റർ. ഓണം സംബന്ധിച്ച് ഇയാൾ കുടുംബ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഓണത്തിന് ഭക്ഷണം കഴിച്ച ശേഷം സഹോദരന്റെ, അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സജിൻ പീറ്ററിന്റെ ഭാര്യയോട് അവമര്യാദയായി പെരുമാറുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന സജിൻ പീറ്റർ കമ്പി ഓടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അമ്മയും അമ്മ പൊന്നമ്മയും സജിൻ പീറ്ററും ചേർന്ന് ഈ ഷാജി പീറ്റർ മൃതദേഹം പുറത്ത് ഒരു ഏതാണ്ട് വീടിനോട് ഒരു 15 മീറ്റർ അകലെയുള്ള ഒരു പറമ്പിൽ, അവരുടെ പറമ്പ് തന്നെയാണ് ആ പറമ്പിൽ. കൊല്ലം അഞ്ചലിൽ ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കണ്ണൻ, ദൃശ്യം മോഡൽ എന്നാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത വന്നപ്പോൾ തന്നെ വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അത്രത്തോളം വലിയൊരു ആസൂത്രണം ഈ കൊലപാതകത്തിലും ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൊല്ലമഞ്ചലിൽ ദൃശ്യ മോഡൽ കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയാണ്. പ്രതി ഷജിൻ പീറ്ററെ സ്ഥലത്തെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. കണ്ണൻ, ഈ ദൃശ്യം മോഡൽ എന്ന് വാർത്താമാധ്യമങ്ങളിലും ഒപ്പം സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ ചർച്ചയാണ്. അതല്ല, ഇത് സാധാരണ ഒരു കൊലപാതകം മാത്രമാണ് എന്ന് പറയുന്നവരും വിമർശിക്കുന്നവരുമുണ്ട്. വലിയ ആസൂത്രണമുണ്ടായിരുന്നോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ കൊലപാതകത്തിന് പിന്നിലും എന്നാണോ പോലീസുകാർ പറയുന്നത്? കൊലപാതക സമയത്ത് രതീഷ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൃതദേഹം മറവ് ചെയ്യുന്നതിലടക്കം കൃത്യമായ ആസൂത്രണം, ആ കൊല പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള, ഈ രണ്ടര വർഷമായി പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം, അത് കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം സിനിമയ്ക്ക് സമാനമായ രീതിയിലുള്ള കൊലപാതകം എന്ന് വാർത്താമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. കാര്യം ഈ കൊലപാതകത്തിന് ശേഷം കൃത്യമായ ചാക്കിൽ മൃതദേഹം കെട്ടി ഈ പറമ്പിൽ കുഴിച്ചു മൂടുകയായിരുന്നു. അതിനുശേഷം ഒരിക്കലും ഈ തെളിവ് പുറത്തു വരുത്തരുത് എന്നുള്ള ലക്ഷ്യത്തോടെ കൂടി ഈ പ്രദേശത്ത് കോൺക്രീറ്റ് ചെയ്യുന്നു. അതിനു മുകളിൽ ചെമ്മണ്ണ്, രതീഷിന്റെ പ്രദേശത്തെ കുറിച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് ചെമ്മണ്ണ് നിറഞ്ഞ പ്രദേശമാണ്. ആ പ്രദേശത്ത് വീണ്ടും മണ്ണുകൊണ്ട് മൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. കാര്യം ഒരിക്കലെങ്കിലും ആരെങ്കിലും ഈ പ്രദേശത്ത് എന്തെങ്കിലും കുഴിയെടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ചെമ്മണ്ണിൽ മാത്രം കുഴിയെടുക്കുക, അതിനുശേഷം താഴോട്ട് പോയെങ്കിൽ മാത്രമേ കോൺക്രീറ്റിലേക്ക് എത്തുകയുള്ളൂ. അതിനും താഴെയാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മൃതദേഹം മറവ് ചെയ്യുകയും ഈ തെളിവ് നശിപ്പിക്കുകയും ചെയ്തതിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം മോഡൽ കൊലപാതകം എന്നതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. 2018 ആണ് ഈ സംഭവം ഉണ്ടായത്. യാദൃശ്ചികമായി അമ്മ പൊന്നമ്മയുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, ആ വാക്ക് റോയി എന്ന് പറയുന്ന ബന്ധു കേൾക്കുകയും അയാൾ പോലീസിനോട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാര്യം ഈ കേസിൽ പലതവണയും ഒരാളും പോലും അറിയാതെ വിളിച്ചു വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ആ സമയത്ത് യാദൃശ്ചികമായി മരുമകളും അമ്മായി അമ്മയും തമ്മിലുണ്ടായിട്ടുള്ള ചെറിയ തർക്കങ്ങളുടെ ഭാഗമായി യാദൃശ്ചികമായി അമ്മായി അമ്മ പറയുന്നു തന്റെ മൂത്ത മകനെ, ഇളയ മകനെ കൊണ്ട് കൊല്ലിച്ച് താൻ കൊല്ലിച്ചില്ലേ എന്നുള്ള ചോദ്യം മരുമകളോട് ചോദിക്കുന്നു. ആ ചോദ്യം റോയി കേൾക്കുന്നു. റോയി 3 മാസം മുമ്പാണ് ഇത് കേൾക്കുന്നത്. അതിനുശേഷം റോയിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. റോയി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് DSPയോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വപ്നത്തിൽ ഷാജി പിറ്റർ തന്നോട് വന്ന് ചോദിക്കുന്നു തന്റെ കൊലയാളി ആരാണെന്ന്
എന്ന് അറിഞ്ഞിട്ട് പോലും നീ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്നുള്ള വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു വെളിപ്പെടുത്തലാണ് ഈ റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ പോലീസിന് വേണമെങ്കിൽ ഇത് വളരെ നിസ്സാരവൽക്കരിച്ച് പുറത്തു കളയാമായിരുന്നു. എന്നാൽ പത്തനംതിട്ട DYSP ആയിട്ടുള്ള പ്രദീപ് കുമാർ ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായി വിവരം നൽകുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് പൊന്നൂർ DYSP അറിയിക്കുന്നു. പൊന്നൂർ DYSP ഏതോ പോലീസിലേക്ക് ഈ കേസ് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സജിൻ പീറ്റർ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് സജിൻ പീറ്ററെ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ സജിൻ പീറ്ററുടെ പെരുമാറ്റത്തിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയം ഉണ്ടാകുകയും അയാൾ പരിങ്ങിയൊക്കെ ചെയ്തതോടുകൂടി പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുന്നു. വിശദമായി പോലീസ് രീതിയിൽ ചോദ്യം ചെയ്യുന്നു. അതോടുകൂടി സംഭവത്തിന്റെ ചുള്ളഴിയുന്നു. താൻ അമ്മയിൽ ചേർന്ന് ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള മൊഴി കൃത്യമായി പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തി അമ്മയെയും ഇയാളുടെ ഭാര്യ ആര്യയും കസ്റ്റഡി എടുത്തു. എന്നാൽ അതിനുശേഷം ആര്യയും വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ്. ആര്യയ്ക്ക് കേസിൽ പങ്കില്ല എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിട്ടയച്ചത്. എന്നാൽ അവരെ പൂർണ്ണമായും ഈ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം അവരെ പ്രതി ചേർക്കണമെങ്കിൽ പ്രതി ചേർക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പോലീസുകാർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ഇവർ കുറ്റം ഏറ്റു പറഞ്ഞു, അതോ അവിടെയും ഇത് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ? 2.5 വർഷക്കാലം ഒരു കൊലപാതകത്തിന്റെ കാര്യം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്, ഭയത്തോടുകൂടി തന്നെ കൊണ്ടു നടന്നതാണ്. ഉടൻ തന്നെ പോലീസ് ഈ കാര്യം ചോദിച്ചപ്പോൾ സജിൻ പീറ്ററിന് പരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് പോലീസിന് കൊലപാതകം നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ആ പോലീസിന്റെ ചോദ്യം ചെയ്യൽ തന്നെ സജിൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറയുകയും വീണ്ടും അത് സ്ഥിരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അമ്മയെ കൂടി കസ്റ്റഡി എടുത്തത്. അമ്മയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് പോലീസിന് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയും ഇന്നലെ വാർത്ത പുറത്തു വരികയും ചെയ്തത്. എന്നാൽ ഒരു തെളിവ് മറ്റു കാര്യം ഈ കേസിൽ മൊഴികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമുക്ക് നേരത്തെ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ് കാര്യം. ഇത്തരത്തിൽ ആരെങ്കിലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പല സമയങ്ങളിലും കോടതിയിൽ അത് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കേസിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ, അല്ലെങ്കിൽ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുഴി തുറന്ന് ഈ പരിശോധന നടത്തുകയും അവിടെ നിന്ന് എല്ലാ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, അഞ്ചലെന്ന ചെറുപട്ടണത്തിന് സമീപത്തുള്ള ഏരൂർ എന്ന ഗ്രാമത്തിലാണ് ഈ നടക്കുന്ന കൊലപാതകമുണ്ടായത്. അയൽവാസി കേട്ട ഒരു വാക്ക്, ആ വാക്കിന്റെ പുറത്ത് നടന്ന പോലീസിന്റെ അന്വേഷണം, അതാണ് സത്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. കണ്ണനായരാണ് ഇവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.